ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് ടു തൗസൻഡ് തേർട്ടീനിൽ ഓർഡ് തോമസ് എന്ന് പറഞ്ഞിട്ടൊരു മിസ്റ്ററി ത്രില്ലർ ജേണൽ വരുന്ന ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ആ ഒരു മൂവിയെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത് ബട്ട് ഈ ഒരു മൂവിയെ പറ്റിയിട്ട് പറഞ്ഞതിന് മുമ്പ് ആദ്യമേ നിങ്ങളെടുത്ത് ചോദിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പവർ ഉണ്ടെന്നുള്ളൊരു ഒന്ന് വിചാരിക്കുക അതും എങ്ങനത്തെ പവറാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ ഒരു മരിച്ച ആൾക്കാരെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പവർ അവരെന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ശാന്തി കിട്ടാത്ത രീതിയിൽ അല്ലെങ്കിൽ മരിച്ചതിന് ശേഷം അവർക്കൊരു സ്വാതന്ത്ര്യം കിട്ടാത്ത രീതിയിൽ അങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന ആത്മാക്കൾ ഒന്നും നമ്മൾ കേൾക്കില്ലേ അതുപോലത്തെ ആത്മാക്കൾ വന്ന് നിങ്ങളുടെ അടുത്ത് മീറ്റ് ചെയ്തിട്ട് അവർക്കൊരു സ്വാതന്ത്ര്യം വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഹെൽപ്പ് ചെയ്യേണ്ടി വരുന്ന രീതിയിലുള്ള ഒരു പവർ ആൻഡ് അതുപോലെ തന്നെ മരിക്കാൻ പോകുന്ന ആൾക്കാരെ മുൻകൂട്ടി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കവറ് സോറി കവർ എന്നല്ലല്ലോ പവർ പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പവർ എന്ന് പറയുന്നത് ഇപ്പോൾ എന്തെങ്കിലും ഒരു വലിയൊരു ഇൻസിഡൻറ്റോ എന്തെങ്കിലും നടക്കാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മൈൻഡിൽ ഈ ഒരു അഴുകിയ തമിഴ് മകൻ സിനിമയിലൊക്കെ വരുന്ന കണക്ക് നിങ്ങൾക്കൊരു ഇമാജായിട്ട് അല്ലെങ്കിൽ ഒരു വീഡിയോ കണക്ക് അല്ലെങ്കിൽ ഒരു വിഷ്വൽ ആയിട്ട് വരുന്ന രീതിയിൽ ഉറക്കത്തിലോ അല്ലെങ്കിൽ നോർമലായിട്ട് റിയൽ ലൈഫിൽ നിങ്ങൾ ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് പോകുന്ന സമയത്തോ വരുന്ന ഒരു പവർ ഇങ്ങനത്തെ ഒരു പവർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു പവർ നല്ലതാണെന്ന് വിചാരിക്കുമോ ഇല്ലെങ്കിൽ അത് നിങ്ങൾക്കൊരു ബാഡ് എഫക്റ്റായിട്ട് മാറുന്ന രീതിയിൽ നിങ്ങൾക്കത് ഇഷ്ടമല്ല നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു പവർ വേണ്ടാന്നാണോ നിങ്ങൾ വിചാരിക്കുന്ന എന്നുള്ളൊരു കാര്യം ഉറപ്പായിട്ട് കമൻറ്റിൽ ലീവ്യ ഇപ്പോൾ നിങ്ങൾ ആരോപിക്കുന്നുണ്ടായിരിക്കാം എടാ നീ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു പവറിൻ്റെ കാര്യം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പവറുള്ള ഒരു പർട്ടിക്കുലർ പേഴ്സൻ്റെ സിനിമയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഓട്ട് തോമസ് എന്ന് പറഞ്ഞാൽ ടൂ റിലീസ് ചെയ്തിട്ടുള്ള ഈ ഒരു മൂവി സോ നമുക്ക് ഈ ഒരു മൂവിയുടെ ഡീറ്റെയിൽഡ് പ്ലോട്ടിലേക്ക് പോകാം ഈ ഒരു മൂവിയുടെ ഡീറ്റെയിൽ പ്ലോട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞേരക്ക് നമ്മുടെ നായകൻ ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ പേഴ്സണാണ് സെയിൽസ് പേഴ്സൺ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരുത്തൻ നമ്മുടെ ഈ ഒരു നായകൻ്റെ ലൈഫിൽ ഞാൻ പറഞ്ഞേരക്ക് ഈ ഒരു മൂന്ന് പവറുകളുണ്ട് അതായത് മരിച്ച ആൾക്കാരെ കാണാൻ പറ്റും മരിച്ച ആൾക്കാരുടെ എന്തെങ്കിലും വർക്ക് ഈ ഒരു നിത്യശാന്തി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് നിത്യശാന്തി കിട്ടാൻ വേണ്ടി നമ്മൾ നമ്മുടെ നായകൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചിട്ട് ഇപ്പോൾ സപ്പോസ് ഒരു പെൺകുട്ടി മരിച്ചു എന്ന് വിചാരിക്കുക ഒരു പെൺകുട്ടി നായകനെ തന്നെ അറിയാനുള്ള ഒരു പെൺകുട്ടി ആ ഒരു പെൺകുട്ടി മരിച്ചതിന് ശേഷം വളരെ മർമ്മമായിട്ടുള്ള രീതിയിലാണ് മരിച്ചുപോയത് ആ ഒരു പെൺകുട്ടിയുടെ ആത്മാവ് വന്നിട്ട് നമ്മുടെ നായകൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഈ ഒരു ആത്മാക്ക ൾക്കൊന്നും ഈ ഒരു സിനിമയിൽ സംസാരിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ഒരു സംസാരിക്കാൻ കഴിവില്ലാത്തൊരു ഇതാണ് ആത്മാവ് ആത്മാവെന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു മൂവിയിൽ പറയുന്നത് അങ്ങനെ ആ ഒരു പെൺകുട്ടി വന്ന് നമ്മുടെ നായകനെ മരിച്ചുകൊണ്ട് പോയിട്ട് നായക ആ ഒരു പെൺകുട്ടിയെ കൊള്ളാളാ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നുണ്ട് അയാൾ നമ്മുടെ നായകൻ പോലീസിനെ വിളിച്ചറിയിച്ച് പോലീസ് ഒന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അതിനുശേഷം ആ ഒരു പെൺകുട്ടിക്ക് ഒരു നിത്യശാന്തിയിട്ട് അവളും സ്വർഗ്ഗത്തിലേക്ക് പോകുന്നുണ്ട് ഇതാണ് ആ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് പിന്നെ മറ്റൊരു കാര്യം ഇങ്ങനെ നമ്മുടെ നായകൻ്റെ ലൈഫിൽ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു നായകനൊരു ഒരു ലവറുണ്ട് ആ ഒരു പെൺകുട്ടി ഒരു മാളിലാണ് ഒരു ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ലൈഫ് ഇങ്ങനെ മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം നായകൻ്റെ ഷോപ്പിൽ ഒരാൾ വരുന്നുണ്ട് അയാളെ ചുറ്റി ഒരു കറുത്ത രൂപത്തിലുള്ള ഒരുപാട് ജീവികൾ വരുന്നുണ്ട് ഈ ഒരു കറുത്ത രൂപത്തിൽ വരുന്ന ജീവികളെ നായകന് മാത്രമേ കാണാൻ പറ്റുള്ളൂ ഈ ഒരു ജീവികൾ വന്ന് ഇയാളെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ചുറ്റുന്നുണ്ട് അപ്പോൾ നായകൻ്റെ കൺസെപ്റ്റിൽ അങ്ങനെ ഒരു കറുത്ത ജീവികൾ വരുന്ന അത് ഒരാളെ തന്നെ ചുറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇയാൾ കാരണം ഒരുപാട് ജീവികൾ വരാണെന്നുണ്ടെങ്കിൽ ഇയാൾ വലിയ രീതിയിലൊരു ആപത്ത് എന്തോ വരുത്താനായിട്ട് പോകുന്നുണ്ട് ഫൈനലി നമ്മുടെ നായകൻ ഇയാളെ ഇങ്ങനെ ഫോളോ ചെയ്ത് പോകുന്നത് ാണ് ഇയാളുടെ വീട്ടിലൊക്കെ പോയി നോക്കുമ്പോൾ ഇയാൾ എന്തോ വലിയ രീതിയിലൊരു എന്തോ ഒരു കുറ്റം ചെയ്യാൻ പോകുന്നു എന്നുള്ള ഒരു കാര്യം മനസ്സിലാവുന്നത് അതിൽ ഒരുപാട് പേര് മരിക്കാൻ പോകുന്നു എന്നുള്ളൊരു കാര്യങ്ങൾ നമ്മുടെ നായകന് മനസ്സിലാവുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് പേര് മരിക്കാൻ പോകുന്നു എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന ശേഷം ഇനി നായകന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എനിക്ക് മാത്രമേ ഈ ഒരു കാര്യം അറിയാവൂ ഇത്രയും ആൾക്കാർ അതായത് ആ ഒരു സിറ്റിയിലുള്ള ഒരുപാട് പേര് മരിച്ചു മരിച്ചുപോകാൻ പോകുന്നു എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ ഒരു കറുത്ത ജീവികൾ ആ ഒരു സിറ്റിയിലുള്ള മിക്ക ആൾക്കാരുടെ കൂടെയും ഫോളോ ചെയ്യുന്ന ഒരു കാര്യം നമ്മുടെ നായകന് മനസ്സിലാവുന്നുണ്ട് അതിനുശേഷം അവരേക്ക് എവിടെ വെച്ച് എന്ത് സിറ്റുവേഷനിൽ എങ്ങനെയാണ് ഈ ഒരു പർട്ടിക്കുലർ പേഴ്സൺ പ്ലാൻ ചെയ്ത് അവരേക്ക് കൊല്ലാൻ പോകുന്നത് അതെന്തിനാണെന്നുള്ളൊരു കാര്യം തേടി ഇറങ്ങുന്നതും ഫൈനലി ആ ഒരു ആൾക്കാരെല്ലാവരും നമ്മുടെ നായകൻ ആ ഒരു പവറും ഉണ്ട് നായകൻ്റെ ആ ഒരു റിയൽ ലൈഫിൽ അവരെല്ലാവരും ഹെൽപ്പ് ചെയ്ത് രക്ഷിച്ചു ഇല്ലെന്നുള്ളൊരു കാര്യങ്ങൾ കാണിക്കുന്നതും ഈ ഒരു ഒരു നല്ലൊരു ഒരു വെളുത്തൊരു പർട്ടിക്കുലർ പേഴ്സൺ നായകൻ മീറ്റ് ചെയ്ത ആ ഒരു എല്ലാ കുറ്റങ്ങളും ചെയ്യാൻ പോകുന്ന അയാൾ നായകൻ ഈ ഒരു കാര്യം അറിയാമെന്നുള്ളൊരു കാര്യങ്ങൾ അയാൾ അറിഞ്ഞിട്ടില്ല ബട്ട് അതേ ടൈമിൽ തന്നെ അയാളും ഒരു പർട്ടിക്കുലർ ഈ ടൈമിൽ നായകനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട് പലതവണയും ഇതുപോലെ കുറ്റങ്ങൾ തെളിയിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ നായകനാണ് ഈ ഒരു ആത്മാക്കളെ കണ്ടു വന്ന് സംസാരിച്ച് ആര് കുറ്റങ്ങൾ തെളിയിച്ചു കൊടുക്കുന്നത് സ്വാതന്ത്ര്യം ആ ഒരു പോലീസ് ഓഫീസർ നമ്മുടെ നായകനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആ ഒരു പോലീസ് ഓഫീസറിൻ്റെ അടുത്ത് ഈ ഒരു കാര്യം പറയും ഇങ്ങനെ ഒരു പർട്ടിക്കുർ പേഴ്സൺ ഉണ്ട് അവൻ എന്തോ വലിയൊരു തെറ്റ് ചെയ്യാൻ പോവാണ് നാട്ടിലുള്ള ഒരുപാട് പേര് മരിച്ചു പോകാൻ പോകണം എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ട് അങ്ങനെ പോലീസ് ഓഫീസർ ഒരു പർട്ടിക്കുലർ പേഴ്സണെ വിട്ടിത് അന്വേഷിപ്പിക്കുന്നതും അവസാനം പോലീസ് ഓഫീസേഴ്സ് വന്ന് മീറ്റ് ചെയ്തു എന്നുള്ളൊരു കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ ഒരു പർട്ടിക്കുലർ പേഴ്സൺ ആരോ കൊന്നറിയുന്നുണ്ട് അപ്പോൾ നായകനൊരു മനസ്സിലെ ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട് ഇതിൻ്റെ പിന്നിൽ ആ ഒരു വ്യക്തി മാത്രമല്ല വേറെ ആരൊക്കെയുണ്ട് എന്നുള്ളൊരു കാര്യങ്ങൾ മനസ്സിലാവുന്നതും ഫൈനലി ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയാണെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്യുന്നതും അവരെങ്ങനെ ആ ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്ത് ഇത്രയും ആൾക്കാരെ കൊല്ലാൻ പോകുന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നായകൻ മനസ്സിലാക്കി അവരെയൊക്കെ രക്ഷിക്കും താണ് ഈ ഒരു സിനിമയുടെ സ്റ്റോറി രക്ഷിച്ചോ ഇല്ല എന്നൊരു കാര്യം കാണിക്കുന്നതാണ് ഈ ഒരു മൂവിയുടെ സ്റ്റോറി ഇനി നമുക്ക് ഈ ഒരു സിനിമയുടെ പോസിറ്റീവിലെ നെഗറ്റീവിലേക്ക് പോകാം എനിക്ക് ആദ്യം ഈ ഒരു മൂവിയിൽ പോസിറ്റീവായിട്ട് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം ഇതിൻ്റെ ആ ഒരു ആയിട്ടുള്ള ഒരു ട്വിസ്റ്റാണ് എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ട്വിസ്റ്റല്ല നമുക്ക് ക്ലൈമാക്സ് കൊടുത്തിട്ടുള്ളത് കുറച്ചുകൂടി സിമ്പിളായിട്ട് പറയാണെങ്കിൽ നമ്മൾ ക്ലൈമാക്സിൽ വിചാരിക്കുന്നതിന് നേരെ വിപരീതമായിട്ടുള്ള ഒരു ട്വിസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത് നായകൻ്റെ ഒരു പവറിൽ ചെറിയ വീക്ക്നസ് ഉള്ളത് ആ ഒരു വീക്ക്നസ് എന്താണെന്നുള്ളത് നമുക്ക് ക്ലൈമാക്സിൽ മനസ്സിലാവും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നായകൻ എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല ഈ ഒരു പവർ കൊണ്ട് നായകൻ്റെ കൂടെ നിൽക്കുന്ന ഒരാൾ മരിച്ചുപോകുന്ന ഒരു കാര്യം നായന് മേ ബി മിസ് ആയി ഒരു ചാൻസ് ഉണ്ടെന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലൈമാക്സിൽ കാണിക്കുന്നുണ്ട് മറ്റൊരു കാര്യം ഈ ഒരു സിനിമയുടെ മേക്കിംഗ് നമുക്കാരണം ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് തന്നെ നമ്മളെ ഈ ഒരു മൂവി ട്രാവൽ ചെയ്യിപ്പിച്ച് കൊണ്ടുപോകുന്നുണ്ട് ബട്ടൊരു കാര്യം ഈ ഒരു സിനിമയുടെ സിനിമാറ്റോഗ്രഫി ആ ഒരു മിസ്റ്റ്രി എക്സ്പീരിയൻസ് തരുന്ന രീതിയിൽ അത് കളർ ലൈറ്റിംഗ് ആണെങ്കിലും ആ ഒരു സിനിമാറ്റോഗ്രഫി ആണെങ്കിലും ഒക്കെ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട് ത്രീ തൗസൻഡ് സോറി ടു തൗസൻഡ് തേർട്ടീനിൽ വന്ന ഈ ഒരു മൂവി നമുക്കൊരു ലൈറ്റായിട്ടുള്ള ഒരു ഫ്രഷ്നസ് ഫീലും കൂടെ തരുന്നുണ്ടെന്നൊരു കാര്യം പറയാം അടുത്ത അടുത്തുള്ള മറ്റൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം ഈ ഒരു സിനിമയുടെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ലൈറ്റ് ആയിട്ടുള്ള ആ ഒരു സ്കോർ ആ ഒരു മിസ്റ്റി എക്സ്പീരിയൻസ് തരുന്ന സ്കോറൊക്കെ തന്നെ നമുക്ക് നല്ല രീതിയിലൊരു ഇമ്പാക്റ്റ് വരുന്നുണ്ട് അടുത്തൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരുടെ പെർഫോമൻസ് എനിക്ക് തോന്നുന്നുണ്ട് ഈ ഒരു സിനിമയുടെ സ്റ്റോറി എത്രമാത്രം നമുക്കൊരു ഇമ്പാക്റ്റ് വരുന്നുണ്ട് അത്രമാത്രം നമുക്കൊരു അറ്റാച്ച്മെൻറ്റ് തരുന്നുണ്ട് അല്ലെങ്കിൽ ഒരു നല്ലൊരു പെർഫോമൻസ് എല്ലാവരും തരുന്നുണ്ട് നായകനാണെങ്കിലും നായികയാണെങ്കിലും ഇതിനകത്ത് അഭിനയിക്കുന്ന ആ ഒരു ലീഡിങ് റോൾ വരുന്ന മറ്റൊരു പോലീസ് ഓഫീസർ പിന്നെ അവരൊരു പെർട്ടിക്കുലർ വുമൻ വരുന്നുണ്ട് ഇവരുടെ എല്ലാവരും നല്ലൊരു ഒരു പെർഫോമൻസ് തന്നെയാണ് കാഴ്ച വെച്ചിട്ടുള്ളത് അടുത്തൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ഈ ഒരു മൂവിയുടെ ആ ഒരു ഡയറക്ഷനാണ് കാരണം നമുക്ക് ഒരു നോൺ ലീനിയാലിൽ ചില കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അത് എന്താണെന്നുള്ളത് ലൈറ്റായിട്ട് നമുക്കത് റിവീൽ ചെയ്ത് തരുന്നുണ്ട് അത് റിവീൽ ചെയ്ത് തരുന്ന രീതി പിന്നെ ഈ ഒരു മിസ്റ്ററി ആയിട്ടുള്ള ഒരു ഫീലിംഗ് മൊത്തം ക്ലൈമാക്സിൽ കൊണ്ടുവന്ന് റിവീൽ ചെയ്യുന്ന ആ ഒരു രീതി എല്ലാം വളരെ ബെറ്ററായിട്ട് അവർ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു മൂവിയിൽ എനിക്ക് നെഗറ്റീവായിട്ട് ഫീൽ ആയൊരു കാര്യം ഇതിൻ്റെ ആ ഒരു സ്ക്രീൻ ആണ് എത്രയൊക്കെ ബെറ്ററാണെന്ന് കഴിഞ്ഞാലും സിനിമ നമുക്ക് എവിടെയൊക്കെ ചെറിയൊരു ലാഗ്നെസ് ഫീലേക്ക് മാറുന്നുണ്ട് സോ കുറച്ചുകൂടെ ഒന്ന് ഫാസ്റ്റ് ആയിട്ട് മൂവി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റായിരുന്നു അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് പ്രശ്നമില്ല ഞാൻ കണ്ടപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ബട്ട് എല്ലാവർക്കും ആ ഒരു മൈൻഡിൽ കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളൊരു ചോദിച്ച ചിഹ്നമുണ്ട് ബട്ടെങ്കിലും ഇത് കുറച്ചുകൂടെ സ്പീഡിനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരുപാട് പേർക്ക് നല്ല രീതിയിലൊരു ഇമ്പാക്റ്റായിട്ട് മാറുമായിരുന്നു എന്നുള്ളത് എൻ്റെ ഒരു പേഴ്സണൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് ആൻഡ് അതുപോലെ തന്നെ വേറൊരു കാര്യങ്ങളൊന്നും എനിക്ക് ഇതിനകത്ത് ഫീൽ ആക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു ഈ ഒരു മൂവിക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് സിക്സ് പോയിൻറ്റ് എയ്റ്റ് ആണ് ടെന്നിന് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് നിങ്ങൾ ഇതിനും ഈ ഒരു സിനിമ കണ്ടുവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റിൽ കമൻഡിയിൽ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോറി ഇതിൽ മാത്രമാണ് വന്നിരിക്കുന്നത് വേറൊരു സിനിമയിൽ ഇതിന് മുമ്പ് വന്നിട്ടില്ല എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല കാരണം ഇതൊരു ലൈറ്റായിട്ട് എവിടെയൊക്കെ ചെറിയൊരു ക്ലീഷിയ പരിപാടിയോട് നമുക്ക് ഫീൽ ആവും പല സിനിമകൾ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യങ്ങൾ വരും ബട്ട് അതിൻ്റെ ഒരു മേക്കിങ് കൊണ്ടും അതിൻ്റെ ഒരു എൻഡിങ് കൊണ്ടും നമുക്ക് വളരെ രസകരമായിട്ടുള്ള ഒരു ഫീലിംഗ് അരി ലൈറ്റ് ഫ്രഷ്നസ് ഫീൽ ചെയ്യുന്നുണ്ട് ആൻഡ് അപ്പോൾ എന്തായാലും അടുത്ത മറ്റൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ടൈം ഉണ്ട് നല്ലൊരു ട്വിസ്റ്റ് വരുന്ന ഒരു മിസ്റ്ററി ത്രില്ലർ ജാനൽ വരുന്ന സിനിമകളെ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഒരു തവണ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടമാണ് ഈ ഒരു ഓർഡ് തോമസ് എന്ന് പറയുന്ന ഒരു പടം എൻ്റെ വീഡിയോ കാണുന്ന ഒരു ദേവേദൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലൈക്കൺ കൊണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത മറ്റൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും അണ്ടിൽ ദാൻ ബന സീൻ സാനിങ് ഓഫ് യു ലവ് യുൾ ടാറ്റേക്ക് കെയർ പീസ് ഓട്ട് ഗൈസ്റ്റിയേഴ്സ് ലവ് യോൾ ടാറ്റ ടേക്ക് കെയർ